അമ്മയ്ക്ക് എങ്ങനെയുണ്ട് പ്രകാശ? അയ്യോ, അപ്പൊ എത്ര ദിവസം കിടക്കേണ്ടി വരും? അപ്പൊ അമ്മയ്ക്ക് മാറാൻ ഡ്രസ്സൊക്കെ വേണ്ടേ? ശരി പ്രകാശ, ആ ഞാൻ എടുത്തു വെക്കാം. ശരി. എന്തു പറഞ്ഞു? അമ്മയെ അഡ്മിറ്റ് ചെയ്തു. കഴുത്തിനും കൈക്കൊക്കെ നല്ല പരിക്കുണ്ടെന്നാ പറഞ്ഞെ. 10 ദിവസമെങ്കിലും കിടക്കേണ്ടി വരും പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞ നിനക്ക് ഇനി അമ്മയെ പേടിക്കണ്ട, അത്രയും സമാധാനായി. ഇനി അഞ്ജുവിനെ പേടിച്ചാ മതി. അമ്മയ്ക്ക് മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കണം. പ്രകാശം കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞെ. എന്റെ കെട്ടിയനോട് പോയി? ഹോസ്പിറ്റലിലുണ്ടെന്ന് പ്രകാശം പറഞ്ഞു. ചേച്ചി ഇരിക്കേ, ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു വെക്കട്ടെ. ഇല്ല, ഞാൻ ഇറങ്ങട്ടെ. ഇത് അറിഞ്ഞപ്പോ വന്നെന്നുള്ളതേ ഉള്ളൂ. നീ ഡ്രസ്സൊക്കെ എടുത്തു വെക്ക്. ശരി ചേച്ചി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കേ. ആ ശരി. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഏട്ടാ? കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാനാ പറഞ്ഞേക്കട. പ്രകാശൻ അമ്മയുടെ ഡ്രസ് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. അച്ഛാ, അച്ഛമ്മയുടെ ഡ്രസ്. പ്രകാശ് ഏട്ടാ മാളൂനെയാണോ വിളിച്ചേ? അമ്മയുടെ ഫോണിലാ വിളിച്ചേ. എന്നാ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എന്റെ ഫോണിൽ വിളിക്കാൻ വയ്യ. അമ്മ വീണപ്പണക്ക് സന്തോഷമായി. അതോ നീ തന്നെ തള്ളിയിട്ടാണോ? അങ്ങനെ ആണേ തന്നെ നിങ്ങൾക്ക് വല്ല തണ്ണുണ്ടോ? എനിക്കറിയാടി, നിന്നോട് ചെയ്തതിന് തിരിച്ച് നീ അമ്മക്കിട്ട് പണിതാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. സ്റ്റെയറിൽ എണ്ണ ഒഴിച്ചിട്ടിട്ടും വീഴാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ ഞാൻ തന്നെയാ തള്ളി താഴെയിട്ടത്. അടുത്ത നിങ്ങളാ, സൂക്ഷിച്ചോ. ഞാൻ സൂക്ഷിക്കുന്നൊക്കെ അവിടെ വെക്കട്ടെ. നീ കരുതിയിരുന്നോ? കുറച്ചു ദിവസം കഴിഞ്ഞ് അമ്മ ഇങ്ങോട്ട് വരും, അത് നീ മറക്കണ്ട. വരട്ടെ, കുറച്ചു ദിവസം അമ്മ ഇവിടെ ഇല്ലാത്തോണ്ടൊരു ത്രില് ഉണ്ടാവില്ല. പക്ഷെ സാരമില്ല, അഞ്ചു കൂടി ഉണ്ടല്ലോ, ഞാൻ അവളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. നിന്റെ അമ്മ പറഞ്ഞ കേട്ടോ, എന്റെ അമ്മയെ തള്ളി ആശുപത്രിയിലാക്കി. ഇനിയിപ്പോ അടുത്ത എന്നോട് സൂക്ഷിച്ചോളാം. അച്ഛനത് എന്തറിഞ്ഞിട്ടാ പറയുന്നേ? നീയൊന്നും പറയണ്ട, നീങ്ങളും ചേർന്നല്ലേ എന്റെ അമ്മേനെ നീ തള്ളിയിട്ടത്. നീ വളരെ സെറ്റാണല്ലോ. ഇവിടെ ആർക്ക് എന്ത് സംഭവിച്ചാലും അമ്മയാണോ ഉത്തരവാദി? നീ അതൊന്നും കാര്യമാക്കണ്ട. അമ്മയ്ക്കുള്ള ഫുഡ്. ഓ, അമ്മ ചാക്കിലാക്കാനുള്ള അടവായിരിക്കും അല്ലേ? ചേടാ, എന്താ അച്ഛാ, അച്ഛൻ എന്തിനാ എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് സെൻസ് ആയിട്ട് എടുക്കുന്നേ? ഇതെല്ലാം നിന്റെ അമ്മ ചെയ്യുന്നോണ്ട്. നിങ്ങളുടെ അമ്മ ആശുപത്രി കിടക്കല്ലേ, വെറുതെ ഹോട്ടലിൽ നിന്നുള്ള ഫുഡൊക്കെ കഴിച്ച് വയറ് ചീത്തയാവണ്ടെന്ന് കരുതി ഉണ്ടാക്കിയതാ. കൊണ്ടുപോകാൻ വയ്യെങ്കിൽ കൊണ്ടുപോണ്ട, അല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്ക്. അത് ഞാൻ വാങ്ങിക്കൊടുത്തോളാം, എന്തായാലും നീ ഉണ്ടാക്കിയ ഫുഡ് വേണ്ട. അച്ഛാ, അമ്മയ്ക്ക് വയ്യാതെ എന്നിട്ട് അച്ഛമ്മയ്ക്ക് ഉണ്ടാക്കിയ ഫുഡല്ലേ? അതാണ് എനിക്കൊരു പേടി. ഇതിനകത്തുള്ള വിഷം കലക്കി വെച്ചിട്ടാന്ന് ആർക്കറിയാ. അതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയൊന്നും എന്റെ അമ്മക്ക് വേണ്ട. വെറുതെ ഇവിടെ ഇരിക്കല്ലേ. ഈ ഫുഡൊക്കെ എടുത്ത് തനിയിൽ നിന്നോളാൻ പറ.